യെദ്യൂരപ്പയ്ക്ക് മുന്നിൽ കർണാടകയിൽ വെല്ലുവിളികളുണ്ടോ? കോൺഗ്രസിലും ദളിലും നിന്നെത്തിയ എംഎൽഎമാർക്ക് മന്ത്രിസ്ഥാനം നൽകാനുള്ള മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ തീരുമാനത്തിനുള്ളിൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച് മുതിർന്ന ബിജെപി നേതാക്കൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരെ അനനയിപ്പിക്കുക എന്നൊരു വലിയ ശ്രമം യെദ്യൂരപ്പയ്ക്ക് മുന്നിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ? ബിജെപി എംഎൽഎമാരായ മുരുകേഷ് നിവാനി, രാജു ഗൗഡ, നെഹ്റു ഒലേക്കർ, ബസനഗൗഡ പട്ടേൽ, യത്നാൾ കെ ജി ബൊപ്പയ്യ, അങ്കാര, ഗൂളിഹാട്ടി ശേഖർ, രാമദാസ് തുടങ്ങിയവരുടെ എതിർപ്പിനെ എങ്ങനെ യെദ്യൂരപ്പ മറികടക്കും, അല്ലെങ്കിൽ അവരെ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? പ്രത്യേകിച്ചും കർണാടക മന്ത്രിസഭാ വികസനം ഒരു വലിയ ചോദ്യമാണ്. അന്നും ഇന്നും ഇനി മുന്നോട്ടും എങ്ങനെയായിരിക്കും ഈ തിരിച്ചു വന്നവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കൈപ്പത്തി വിട്ട് താമരയിലേക്ക് വന്നവർ, ഈ താമരയിലേക്ക് വന്നവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് എങ്ങനെ മന്ത്രിമാരെ ലഭിക്കുന്ന സാഹചര്യത്തിൽ പിന്നോക്ക മേഖലയായ കല്യാണ കർണാടക, തീരദേശ കർണാടക, മൈസൂരു മേഖല എന്നിവയ്ക്ക് അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് ഒരു വിഭാഗം എംഎൽഎമാർ ആവശ്യപ്പെട്ടു. 34 പേരെ ഉൾക്കൊള്ളാനാകുന്ന മന്ത്രിസഭയിൽ 3 സ്ഥാനങ്ങൾ ഒഴിച്ചിടുന്നതും മുതിർന്ന നേതാക്കളെ ചൂടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ കർണാടക മന്ത്രിസഭയിലുണ്ട്. കേന്ദ്ര നേതൃത്വം ഇടപെടേണ്ടി വരുമോ എന്ന് പോലും ചിലർ സംശയിക്കുന്നുണ്ട്. ഏതായാലും പാർട്ടി മാറിയവർക്കും അതൃപ്തിയുണ്ട്. യെദ്യൂരപ്പയുടെ നടപടി തന്നെ വേദനിപ്പിക്കുന്നതായും ബിജെപി ഓഫീസ് അടിച്ചു വാരുന്നത് ഉൾപ്പെടെ യെദ്യൂരപ്പ ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും മഹേഷ് കുമത്തല്ലി എംഎൽഎ പ്രതികരിക്കുമ്പോൾ ഉള്ളിലെ അസ്വാരസ്യങ്ങൾ മറന്നേക്ക് പുറത്തു വരികയാണ്. സർക്കാരിനെ വീഴ്ത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നവരിൽ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ എൻഡിപി നാഗരാജും എ എച്ച് വിശ്വനാഥും എംഎൽസി സ്ഥാനം നൽകി തങ്ങളെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ്. ഇന്നലെ ഇവരും മുഖ്യമന്ത്രിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഉറപ്പ് തേടിയതായാണ് വിവരങ്ങൾ. അതായത് സ്വന്തം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് യെദ്യൂരപ്പയ്ക്കൊപ്പം വന്നവരെ പിണക്കാൻ യെദ്യൂരപ്പയ്ക്കാകുമോ? അങ്ങനെയെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. എം വി രേണുകാചാര്യ, ബിജെപി എംഎൽഎ, ബിജെപിക്ക് വിജയം സമ്മാനിച്ചവരെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത്, പരാജയപ്പെട്ടവരെയല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ചോദ്യമാണ്. വാമനാചാര്യയുടെ നിലപാട്, ബിജെപി വക്താവിന്റെ നിലപാട്, രാഷ്ട്രീയം ഒഴുകുന്ന ജലം പോലെയാണ്, സമയം പോലെ മാറ്റമുണ്ടാവും, അതൃപ്തരായവരെ അണനയിപ്പിക്കാൻ യെദ്യൂരപ്പയ്ക്ക് കഴിയുമെന്നാണ്. അപ്പോൾ ഒരു വശത്ത് വിജയം സമ്മാനിച്ചവരെ മാത്രം വിശ്വാസത്തിലെടുക്കണമെന്നും മറുവശത്ത് എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാൻ യെദ്യൂരപ്പയ്ക്ക് കഴിയുമെന്നും പറഞ്ഞ് എല്ലാവരും സർവ്വതും യെദ്യൂരപ്പയുടെ തറയിൽ വെച്ച് ഒഴുകുകയാണ്. പക്ഷേ യെദ്യൂരപ്പ ഈ ഒരു വിഷയത്തെ എങ്ങനെ മറികടക്കുമെന്നുള്ളത് തന്നെയാണ് കർണാടകയിലെ പുതിയ രാഷ്ട്രീയ ചിത്രം.